ശ്രദ്ധിക്കുക നമ്മൾ ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ പാഠത്തിലേക്ക് പാഠത്തിലേക്കിടക്കുകയാണ് രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര് ലിഷർ എന്നാണ് ലിഷർ എന്ന് പറഞ്ഞാൽ വിനോദസമയം വിനോദസമയം ചെറിയൊരു പോയമാണ് ഡബ്ല്യു എച്ച് ഡേവിസ് എന്ന് പറയുന്ന കവിയുടെ ഒരു ചെറിയ കവിതയാണ് നമ്മളിവിടെ രണ്ടാമത്തെ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് ലിഷർ എന്ന പറഞ്ഞാൽ വിനോദസമയ വിനോദസമയം എന്നാണ് നമ്മൾ വിനോദത്തിന് വേണ്ടി സമവഴിക്കുന്ന ചിലവഴിക്കുന്ന സമയമാണ് ലിഷർ എന്ന് പറയുന്നത് ടി വി കാണാനും പത്രം വായിക്കാനും അതുപോലെ തന്നെ സിനിമ കാണാനും നടക്കാനും പ്രകൃതിയെ നോക്കാനും പാട്ട് കേൾക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തെയാണ് ലിഷർ ടൈം എന്ന് വിളിക്കുന്നത് ഓക്കെ നമുക്കിന്ന് ഈ പോയത്തിലേക്ക് പോവാം വാട്ട് ഈസ് ദിസ് ലൈഫ് ഈ ഫുൾ ഓഫ് കെയർ വാട്ട് ഈസ് ദിസ് ലൈഫ് ഫുൾ ഓഫ് കെയർ എന്താണ് ഈ ജീവിതം നിറയെ തിരക്കാണെങ്കിൽ എന്താണ് ഈ ജീവിതം കെയർ എന്ന് പറഞ്ഞാൽ തിരക്ക് എന്നാണ് അർത്ഥം തിരക്ക് അപ്പോൾ നിറയെ തിരക്കാണെങ്കിൽ പിന്നെ എന്താണ് ജീവിതം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വാട്ട് ഈസ് ദിസ് ലൈഫ് ഈ ഫുൾ ഓഫ് കെയർ വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ നമുക്ക് എന്തിനു സമയമില്ല യു ഹാവ് നോട്ട് ടൈം നമുക്ക് സമയമില്ല എന്തിനു വേണ്ടി സമയമില്ല ആ സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ എവിടെയെങ്കിലും നിന്ന് നിൽക്കാനോ അതുപോലെ തന്നെ കാഴ്ചകൾ കാണാനോ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഉറ്റുനോക്കുക എന്നാണ് അർത്ഥം കൗതുകത്തോടെ അല്ലെങ്കിൽ ഏതെങ്കിലും കാഴ്ചയെ ഉറ്റുനോക്കുക കാണുക അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും നിൽക്കാനോ ആ കാഴ്ചകൾ കാണാനോ സമയമില്ല എന്നാണ് കവി പറയുന്നത് എങ്ങനെ സമയം വരുന്നില്ല ആ ജീവിതം മുഴുവൻ തിരക്കാണെങ്കിൽ വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ നമുക്ക് എവിടെയും അല്പനേരം നിൽക്കാനോ കാഴ്ചകൾ കാണാനോ സമയം ഇല്ല നോ ടൈം ടു സ്റ്റാൻഡ് ബനീത് ദ ബോഗസ് ബനീത് എന്ന് പറഞ്ഞാൽ അടിയിൽ എന്നാണ് ഏതിൻ്റെ അടിയിൽ ബോഗസ് ബോഗസ് മീൻസ് മരത്തിൻ്റെ ശാഖ ഏതെങ്കിലും മരച്ചില്ലയുടെ കീഴിൽ നിന്നുകൊണ്ട് നിൽക്കാൻ നമുക്ക് സമയമില്ല അല്പനേരം ഏതെങ്കിലും മരച്ചില്ലയുടെ കീഴിൽ നിന്ന് അതിൻ്റെ അതിൻ്റെ തണലിൽ നിന്നുകൊണ്ട് പ്രകൃതിയെ വീക്ഷിക്കുവാൻ നമുക്ക് സമയമില്ല ബിനീത് ഇത് എ ബോഗസ് നോ ടൈം ടു സ്റ്റാൻഡ് ബിനീ ദി ദി ബോഗസ് അടുത്ത ലൈനിലേക്ക് പോവാണ് ആൻഡ് സ്റ്റെയർ ആസ് ലോങ് ആസ് ജീപ് ഓർ കൗസ് ആൻഡ് സ്റ്റയർ ആസ് ജീപ്പ് ഓർ കൗസ് ദൂരെ എന്താണ് പശുക്കളും ആടുകളും പ്രകൃതിയെ നിരീക്ഷിക്കുന്നത് പോലെ ആൻഡ് സ്റ്റെയർ ആസ് ലോങ് ആസ് ജീപ്പ് ആൻഡ് കൗസ് ദൂരെ പശുക്കളും ആടുകളും ഒക്കെ മേഞ്ഞു നടക്കുന്നുണ്ട് അവയൊക്കെ പ്രകൃതിയെ നിരീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നിരീക്ഷിക്കുവാൻ സമയം ഇല്ല എന്നാണ് പറയുന്നത് സ്റ്റെയർ നമ്മൾ മുമ്പ് പറഞ്ഞ ഭാഗം സ്റ്റെയർ എന്താണ് ആ ഉറ്റുനോക്കുക കാണുക എന്നാണ് അർത്ഥം അപ്പോൾ എന്താണ് ആൻഡ് സ്റ്റെയർ ആസ് ലോങ് ആസ് ഷീപ്പ് ഓർക്ക് ഹൗസ് ദൂരെ പശുക്കളും ആടുകളും പ്രകൃതിയെ നിരീക്ഷിക്കുന്നത് പോലെ നമുക്ക് അല്പം നിന്ന് പ്രകൃതിയെ നിരീക്ഷിക്കുവാൻ സമയമില്ല അടുത്ത ലൈനിലേക്ക് പോവുകയാണ് നോ ടൈം ടു സീ വെൻ വൂഡ്സ് വി പാസസ് നമ്മൾ കടന്നു പോകുന്ന വഴിയരിയിലെ വൃക്ഷങ്ങളെ വൂഡ്സ് എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളാണ് ആ വൃക്ഷങ്ങളെ നിരീക്ഷിക്കുവാനോ കാണുവാനോ നമുക്ക് സമയമില്ല നമ്മൾ തിരക്കിട്ട് പോവുകയാണ് എത്ര വൃക്ഷങ്ങളും എത്ര സസ്യലരാദികളും കടന്നാണ് നമ്മൾ പോകുന്നതെന്ന് നമുക്ക് കാണാൻ സമയമില്ല നോ ടൈം ടു സീ വെൻ വുഡ്സ് വി പാസ് അടുത്ത ലൈൻ പറയുന്നത് വെയർ സ്കൊറൽസ് ഹൈഡ് ദർ നട്സ് ഇൻ ഗ്രാസ് ഇനി എന്താ പറയുന്നത് അണ്ണാൻ സ്കൊറൽസ് ഹൈഡ് ദർ നട്സ് ഇൻ ഗ്രാസ് അണ്ണാൻ പിന്നീട് തിന്നാൻ വേണ്ടി തനിക്ക് കിട്ടുന്ന നട്ട്സ് ധാന്യങ്ങൾ ധാന്യമണികൾ ആ പുല്ലിനിടയിൽ ഒളിപ്പിച്ചു വെക്കുന്ന സുന്ദരമായ കാഴ്ച കാണുവാൻ നമുക്ക് സമയമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആ രണ്ട് ലൈൻ നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കുക നോ ടൈം ടു സീ വെൻ വുഡ്സ് വി പാസ് നമ്മൾ കടന്നു പോകുന്ന മരങ്ങൾ കടന്നു പോകുന്ന വഴിയിലെ വൃക്ഷങ്ങളെ കാണാൻ നമുക്ക് സമയമില്ല വേർ കൊറൽസ് ഹൈഡ് ദർ നട്ട്സ് ഇൻ ഗ്രാ ഇൻ ഗ്രാസ് അവിടെ എന്ത് ചെയ്യുന്നു അവിടെ അണ്ണാൻ തനിക്ക് കിട്ടിയ നെറ്റ്സ് അതുപോലെ തന്നെ തനിക്ക് കിട്ടിയ വിത്തുകൾ അതുപോലെ തന്നെ ധാന്യമണികൾ കാത്തു സൂക്ഷിച്ചു വെക്കുന്നത് ഒളിപ്പിച്ചു വെക്കുന്നത് കാണാനും നമുക്ക് സമയമില്ല അടുത്ത നോ ടൈം ടു ടേൺ അറ്റ് ബ്യൂട്ടീസ് ഗ്ലാൻസ് എന്താ പറയുന്നത് നമുക്ക് സമയമില്ല എന്തിനു വേണ്ടിയിട്ട് ടേൺ ടു ബ്യൂട്ടീസ് ഗ്ലാൻസ് സൗന്ദര്യത്തിൻ്റെ ആ നോട്ടത്തിലേക്ക് എത്തി നോക്കുവാൻ നമുക്ക് സമയമില്ല എന്താണ് സൗന്ദര്യം പ്രകൃതിയുടെ സൗന്ദര്യമാണ് കവി ഉദ്ദേശിക്കുന്നത് നോ ടൈം ടു ടേൺ അറ്റ് ബ്യൂട്ടീസ് ഗ്ലാൻസ് ആ സൗന്ദര്യത്തിൻ്റെ എത്തിനോട്ടങ്ങൾ കാണുവാൻ നമുക്ക് സമയമില്ല ആൻഡ് വാജ് ഹെർ ഫീച്ച് ഹൗ ദാൻ ഡാൻസ് പിന്നെ എന്തിനാ നമുക്ക് സമയമില്ല ആ അവളുടെ കാൽപാദങ്ങൾ കാണുവാൻ നമുക്ക് സമയമില്ല ഹൗ ദേ ക്യാൻ ഡാൻസ് എങ്ങനെയാണ് അവൾ നൃത്തം ചെയ്യുന്നത് എന്ന് കാണുവാൻ നമുക്ക് സമയമില്ല അതായത് പ്രകൃതിയെ ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് കവി ഉപമിപ്പിച്ചിരിക്കുകയാണ് ആ ബ്യൂട്ടി ആ പ്രകൃതിയുടെ ബ്യൂട്ടി ഡാൻസ് ചെയ്യുന്നുണ്ട് മന്ദമാരുന്നിൽ എന്തു ചെയ്യുന്നു പ്രകൃതി ഇങ്ങനെ അൽപ്പാൽപമായി ആടിയൊലയുന്നു പൂക്കളും ശിഖരങ്ങളും മരങ്ങളും എല്ലാം ഇങ്ങനെ നൃത്തം ചെയ്യുന്നു ആ നൃത്തത്തെ കവി എന്തിനോട് ഉപേക്ഷിക്കുന്നു വേജ് ഹർ ഫീറ്റ് ആസ് അവളുടെ കാൽപാദം നൃത്ത ഹൗ ഹൗ ദേ ദൻ ഡാൻസ് എങ്ങനെയാണ് അവളുടെ കാൽപാദങ്ങൾ നൃത്തം ചെയ്യുന്നത് എന്ന് കാണുവാൻ നമുക്ക് സമയമില്ല എന്ന് കവി പറയുന്നു അടുത്ത ലൈനിലേക്ക് പോകണം നോ ടൈം ടു വെയ്റ്റ് ടിൽ ഹെയർ മൗത്ത് ക്യാൻ എൻ ദാറ്റ് സ്മൈൽ ഹെയർ ഐസ് ബിഗാൻ എന്താ പറയുന്നത് നമുക്ക് സമയമില്ല എന്തിനു വേണ്ടി കാത്തിരിക്കാൻ സമയമില്ല ടിൽ ഹെയർ മൗത്ത് ക്യാൻ എൻ ദാറ്റ് സ്മൈൽ അവളുടെ ചുണ്ടുകളിൽ മന്ദസ്മിതം വരെ മന്ദസ്മിതം വരുന്നത് വരെ കാത്തിരിക്കുവാൻ നമുക്ക് സമയമില്ല എവിടെ നിന്നാണ് മന്ദസ്മിതം ആരംഭിക്കുന്നത് വേറെ ഐസ് ബിഗൻ എന്താണ് അവളുടെ കണ്ണിൽ തുടങ്ങി ചുണ്ടിലേക്ക് വരുന്ന ആ മന്ദസ്മിതത്തെ കാണുവാൻ നമുക്ക് സമയമില്ല എന്നാണ് പറയുന്നത് അതുവരെ കാത്തു നിൽക്കാൻ നമുക്ക് സമയമില്ല നോ ടൈം ടു വെയ്റ്റ് കാത്തു നിൽക്കാൻ സമയമില്ല ടീത്ത് ഹെയർ ക്യാൻ എൻട്രിച്ച് ദാറ്റ് സ്മൈൽ ഹെയർ ഐസ് ബിഗൻ അവളുടെ കണ്ണിൽ ആരംഭിച്ച് ചുണ്ടിലേക്ക് പടർന്നു വരുന്ന അവളെ ചുണ്ടിനെ സം സന്തുഷ്ടമാക്കുന്ന സമ്പുഷ്ടമാക്കുന്ന എൻട്രിച്ച് ചെയ്യുന്ന ആ പുഞ്ചിരി കാണുവാൻ കാത്തു നിൽക്കാൻ നമുക്ക് സമയമില്ല എന്നാണ് പറയുന്നത് ലാസ്റ്റ് ലൈനിലേക്ക് പോവാം എ പൂവർ ലൈഫ് ദിസ് ഈസ് ഫുൾ ഓഫ് കെയർ ഒരു പാവൻ ജീവിതം ഒരു ലളിത ജീവിതം എന്ത് എങ്ങനെയുള്ള ലളിത ജീവിതം ഫുൾ ഓഫ് കെയർ ഈ ദിസ് ഈഫ് ഫുൾ ഓഫ് കെയർ വി ഹവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ ഈ ചെറിയ ജീവിതം എന്താണ് ചെറിയ ജീവിതം ആ കുറച്ചു കാലം മാത്രമുള്ള ഈ ചെറിയ ജീവിതത്തിൽ ഈ പാവൻ ജീവിതത്തിൽ ഈ ലളിത ജീവിതത്തിൽ നമുക്ക് എന്തില്ല ഈ ഈ ഫുൾ ഓഫ് കെയർ നമ്മൾ പൂർണ്ണമായും തിരക്കിലാണെങ്കിൽ വി ഹാവ് നോട്ട് ഹൈ നമുക്ക് സമയം കിട്ടുകയില്ല ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ എവിടെയെങ്കിലും നിൽക്കാനോ കാഴ്ചകൾ കാണാനോ നമുക്ക് സമയം കിട്ടുകയില്ല എന്ന് കവി പറഞ്ഞു വെക്കുന്നു ഞാൻ സൂചിപ്പിച്ച പോലെ ഡബ്ല്യു എച്ച് ഡേവിസ് എന്ന് പറയുന്ന കവിയുടെ കവിതയാണിത് ഇനി നമ്മളതിൻ്റെ വർക്കിലേക്ക് പോവുകയാണ് പാഠപുസ്തകത്തിൽ ഡിസ്കഷൻ എന്ന ഭാഗം കാണുന്നുണ്ട് അതിൻ്റെ താഴെ അവിടെ വൈ ഡസ് ദി പോയിറ്റ് വാൻഡ് അസ് ടു ഹാവ് സം ഫ്രീ ടൈം ലിഷർ എങ്ങനെയാണ് നമ്മളോട് കവി എന്താണ് കുറച്ച് സമയം ഫ്രീ ടൈം വേണമെന്ന് കവി നമ്മളോട് ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇനി നമുക്ക് അതിൻ്റെ തൊട്ടത്താഴ് വായിക്കാൻ നൗ റീഡ് ദി ഫസ്റ്റ് ഫോർ ലൈൻസ് അഗൈൻ ആദ്യത്തെ നാല് ലൈൻ വീണ്ടും വായിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ച് നോക്കാം വാട്ട് ഈസ് ദീസ് ലൈഫ് ഈ ഫുൾ ഓഫ് കെയർ വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ നോ ടൈം ടു സ്റ്റാൻഡ് ബെനീത് ദി ബോഗസ് ആൻസ്റ്റർ ആസ് ലോങ് ആസ് ഷീപ്പ് ഓർ കൗസ് ആ നാല് ലൈൻ നമ്മൾ വായിച്ചു ആ നാല് ലൈനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് താഴെ കൊടുത്തുള്ളത് ഇൻഡസ് ക്വസ്റ്റ്യൻസ് ടു വൺ എന്ന് നമ്മൾ കാണുന്നുണ്ട് ഇനി ആ ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ നമ്പർ വൺ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ വേർഡ് കെയർ ഇൻ ദി ഫസ്റ്റ് ലൈൻ ആദ്യത്തെ ലൈനിൽ കാണുന്ന കെയർ എന്ന പദം എന്താണ് ഉദ്ദേശിക്കുന്നത് വട്ട് യു അണ്ടർസ്റ്റാൻഡ് എന്താണ് നിങ്ങളാ കെയർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുന്നതെന്നാണ് ചോദ്യം എന്താണ് കെയർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അതിൽ ആൻസറിൽ നോക്കുമ്പോൾ ചെക്ക് യുവർ ആൻസർ എന്ന ഭാഗം കാണുന്നുണ്ട് ഇരുപത്തിരണ്ടാമത്തെ പേജിലാണ് പക്ഷേ ആ ഫസ്റ്റിൻ്റെ ആൻസർ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റിൻ്റെ ആൻസർ തെറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം ഇത്തരം വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദി വേർഡ് ഖെയർ ഇൻ ദി ഫസ്റ്റ് ലൈൻ ആദ്യത്തെ ലൈനിലെ ഖെയർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്താണ് ഖെയർ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം പക്ഷേ അതിന് ആൻസർ കൊടുത്തിരിക്കും തെറ്റാണ് അതുകൊണ്ട് നമ്മൾ ആൻസർ എഴുതണം നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ് ഖെയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബിസി ലൈഫ് ഓഫ് ഹ്യൂമൻ ബീങ് ബിസി ലൈഫ് ഓഫ് ഹ്യൂമൻ ബീങ് യു എസ് വൈ ലൈഫ് ഓഫ് ഹ്യൂമൻ ബീങ് അതായത് മനുഷ്യൻ്റെ തിരക്ക് ഓടിച്ച ജീവിതത്തെയാണ് കയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കയർ മീൻസ് തിരക്ക് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക വാട്ട് ഡസ് ദി പോയിറ്റ് മീൻ ബൈ ദി ഫ്രെയ്സ് സ്റ്റാൻഡ് ആൻഡ് സ്റ്റയർ സ്റ്റാൻഡ് ആൻഡ് സ്റ്റയർ എന്ന പിക്ക്ഔട്ട് ദി കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദി ത്രീ ആൾട്ടർനേറ്റീവ്സ് ഗിവൺ ബിലോ ഇറ്റ് മീൻസ് അപ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ ലൈനിലാണ് സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ എന്ന പദം കൊടുത്തിട്ടുള്ളത് വായിച്ചു നോക്കുമ്പോൾ അറിയാം രണ്ടാമത്തെ ലൈൻ കാണുമ്പോൾ നമുക്കറിയാം സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ എന്ന പദം കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ലൈൻ സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ സ്റ്റെയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു നിരീക്ഷിക്കുക അല്ലെങ്കിൽ ഉറ്റുനോക്കുക കാണുക എന്നൊക്കെയാണ് സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ എവിടെയെങ്കിലും നിന്നിട്ട് നിരീക്ഷിക്കുക അപ്പം മൂന്ന് ഓൾട്ടർനേറ്റീവ്സ് മൂന്ന് ആൻസേഴ്സ് നാട് കൊടുത്തിട്ടുണ്ട് എ ബി സി എന്ന് പറഞ്ഞ് മൂന്ന് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ആൻസർ ആണ് കറക്റ്റായിട്ടല്ലേ ലുക്കിംഗ് അറ്റ് ദ ബ്യൂട്ടീസ് ഓഫ് നേച്ചർ ആൻഡ് എൻജോയിങ് ദം ആ പ്രകൃതിയുടെ സൗന്ദര്യത്തെ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുക എന്നതാണ് സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക വാട്ട് ഈസ് ദാറ്റ് ഷീപ്പ് ആൻ കസ് ഡു ഫോർ വിച്ച് വി ഹവ് നോ ടൈം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാൻ കഴിയാത്ത എന്ത് കാര്യമാണ് ആടുകളും പശുക്കളും ചെയ്യുന്നത് നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ചെയ്യാൻ കഴിയാത്ത എന്ത് കാര്യമാണ് പശുക്കളും ആടുകളും ചെയ്യുന്നത് ആൻസർ ചെക്ക് യുവർ ആൻസർ എന്ന് പറയുന്ന ഭാഗത്ത് മൂന്നാമത്തെ ആൻസറ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ീപ്പ് ആൻഡ് കൗസ് ഹാവ് ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ ബട്ട് വി ഡോട് ഹാവ് എനി ടൈം ഫോർ ദാറ്റ് ആടിനും പശുക്കൾക്കും എവിടെയെങ്കിലും നിന്ന് ആ പ്രകൃതിയെ കാണുവാൻ പ്രകൃതിയെ ആസ്വദിക്കുവാൻ സമയമുണ്ട് പക്ഷെ നമുക്ക് സമയമില്ല എന്നതാണ് ആ നാലാമത്തെ ലൈനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നാലാമത്തെ ലൈൻ എങ്ങനെയാണ് സ്റ്റെയർ ആസ് ലോങ് ആസ് ചീ ഓർ കൗസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഡിസ്കഷൻ എന്ന ഭാഗത്തിലേക്ക് പോവുകയാണ് ഡിസ്കഷൻ വി വിൽ വി വിൽ നൗ റീഡ് ദി നെക്സ്റ്റ് ഫോർ ലൈൻസ് അടുത്ത നാല് ലൈൻസ് നമ്മൾ വായിക്കുകയാണ് അപ്പോൾ അടുത്ത നാല് ലൈൻസ് എന്ന് പറയുമ്പോൾ എന്താണ് അഞ്ചാമത്തെ ലൈൻ മുതൽ അവിടെ കൊടുത്തിട്ടുണ്ട് അഞ്ച് നോ ടൈം ടു സീ വേൺ വുഡ്സ് വി പാസ് ആറ് വേർ കോറൽസ് ഐഡ് ദർ നട്സ് ഇൻ ഗ്രാസ് ഏഴ് നോ ടൈം ടു ടേൺ അറ്റ് ബ്യൂട്ടീസ് ഗ്ലാൻസ് എട്ടാമത്തത് ആൻഡ് വേച്ച് ഹെർ ഫീറ്റ് ഹൗ ദേ ക്യാൻ ഡാൻസ് ഇനി അതിനുള്ളിലെ ചോദ്യങ്ങളാണ് കൊടുത്തുള്ളത് വാട്ട് ഡസ് ദി പോയിറ്റ് തിങ്ക് വീ നീഡ് ടൈം ഫോർ ഇൻ എന്തുകൊണ്ടാണ് കവി നമുക്ക് സമയം വേണമെന്ന് ആവശ്യപ്പെടുന്നത് വാട്ട് ഡാസ് ദ പോയിറ്റ് തിങ്ക് വി നീഡ് ടൈം ഫോർ ഇൻ നമുക്ക് സമയം വേണമെന്ന് കവി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നാ നമുക്ക് സമയമില്ല എന്ന് പറയുന്ന ലൈനാണ് അഞ്ച് ആറ് ഏഴ് എട്ട് ലൈൻസിൽ ആണ് പറയുന്നത് നമുക്ക് തീരെ സമയമില്ല എന്ന് കവി സൂചിപ്പിക്കുന്ന ലൈനുകളാണ് നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനും ചെയ്യാനുമുണ്ട് നമുക്ക് സമയമില്ല എന്നാണ് കവി ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അഞ്ചും ആറും ഏഴും എട്ടും ലൈനിലാണ് നമ്മുടെ സമയക്കുറവിനെ കുറിച്ച് കവി സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറയുന്നത് ചെക്ക് യുവർ ആൻസേഴ്സ് എന്ന ഭാഗത്ത് ഇൻഡസ് ക്വസ്റ്റ്യൻസ് രണ്ട് രണ്ട് നോക്കുക ഇൻഡസ് ക്വസ്റ്റ്യൻസ് രണ്ട് രണ്ട് അവിടെ ഒന്നാമത്തേൻ്റെ ആൻസർ പറഞ്ഞ ലൈൻ ഫൈവ് ടു സിക്സ് ടു സിക്സ് ഫൈവ് ടു സിക്സ് ടു സീ ദ സ്കൊറൽ ഹൈഡ് ദ എർണാൾഡ്സ് ഇൻ ദി ഗ്രാസ് ലൈൻ സെവൻ ടു എയ്റ്റ് ടു ടേൺ അറ്റ് ബ്യൂട്ടീസ് ഗ്ലാൻസ് ആൻഡ് വാച്ച് ഹെയർ ഡാൻസിങ് ഫീച്ച് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കാണാനാണ് എന്ത് അണ്ണാൻ പുൽത്തകടിക്കുള്ളിൽ തൻ്റെ ധാന്യമണികളും തൻ്റെ തനിക്ക് കിട്ടിയ വിത്തുകളുമൊക്കെ തിന്നാതെ സൂക്ഷിച്ചു വെക്കുന്നത് കാണാനും അതുപോലെ തന്നെ പ്രകൃതിയുടെ നൃത്തം അവരുടെ നൃത്തച്ചൂടുകൾ കാണാനും നമുക്ക് സമയമില്ല എന്ന് കവി പറയുന്നു അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് വാട്ട് ഡസ് ദി പോയറ്റ് തിങ്ക് വി നീഡ് ടൈം ഫോർ ഇൻ ഈ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് സമയം വേണമെന്ന് കവി ആവശ്യപ്പെടുന്നു അതാണ് ചോദ്യം അപ്പോൾ ചോദ്യം എന്താണ് കവി എന്തിന് സമയം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ലൈൻ അഞ്ചും ആറും ഏഴും എട്ടുമാണ് ഓക്കെ ഇനി ക്വസ്റ്റ്യൻ നമ്പർ രണ്ടിലേക്ക് വരാം ഇൻ ദി സെവൻത്ത് ലൈൻ ദ പോയറ്റ് സ്പെൽസ് ദ വേൾഡ് ബ്യൂട്ടി ഏഴാമത്തെ ലൈനിൽ കവി ബ്യൂട്ടി എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ബ്യൂട്ടി എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ബി അവിടെ ബ്യൂട്ടിയിൽ ബി ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് നോ ടൈം ടു ടേൺ അറ്റ് ബ്യൂട്ടീസ് ഗ്ലാൻസ് അതാണ് ലൈൻ ഡസ് ഇറ്റ് റെഫർ ടു ദി ബ്യൂട്ടിഫുൾ ഗേൾ ഓർ ദി ബ്യൂട്ടീസ് ഓഫ് നേച്ചർ ഓർ ബോത് അവിടെ കവി ഉദ്ദേശിച്ചിരുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ആണോ അഥവാ അഥവാ പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആണോ അല്ലെങ്കിൽ രണ്ടിനെയും ഒരുമിച്ച് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടിനെയും ഒരുമിച്ചാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ശരിക്കും നമുക്ക് പറയാം രണ്ടിനെയും ഒരുമിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ആൻസറിലേക്ക് വരിക ചെക്ക് യുവർ ആൻസർ എന്ന് പറയുന്ന ഭാഗത്ത് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടി കുഡ് റെഫർ ടു ബോത്ത് ദി ബ്യൂട്ടീസ് ഓഫ് നേച്ചർ ആൻഡ് ദി ബ്യൂട്ടിഫുൾ ഗേൾഡ് രണ്ടിനെയും ഒരുമിച്ചാണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത് സുന്ദരയായ ഒരു പെൺകുട്ടിയെയും അതുപോലെ തന്നെ സുന്ദരമായ പ്രകൃതിയെയും ഒരുമിച്ച് കവി അവിടെ ഉപയോഗിച്ചിരിക്കുന്നു അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ഹൗ ഡു ദി ബ്യൂട്ടീസ് ഡാൻസ് ഹൗ ഡു ദി ബ്യൂട്ടീസ് ഡാൻസ് എങ്ങനെയാണ് സൗന്ദര്യത്തിൻ്റെ ഡാൻസ് തിങ്ക് ഓഫ് ടോൾ ട്രീസ് ഗ്രാസ് വേവ്സ് എക്സെട്രാ നമുക്കത് ഭാവനയിൽ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ് ഉയരമുള്ള മരങ്ങൾ ചെടികൾ എന്താണ് വേവ്സ് തിരമാലകൾ ഒക്കെയൊക്കെ ഡാൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം നീളം ഇങ്ങനെ ആടി വിലയുന്നു അതാണ് ഡാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദ്യം ഇതാണ് ഹൗ ഡു ദി ബ്യൂട്ടീസ് ഡാൻസ് എങ്ങനെയാണ് ഈ പ്രകൃതി സൗന്ദര്യം നൃത്തം ചെയ്യുന്നത് ഇൻ ദീസ് ലൈൻസ് ദ പോയിറ്റ് ലൈക്ക് ലുക്സ് അറ്റ് ദി നേച്ചർ ആൻഡ് ഇമാജിൻസ് ഹെയർ ആസ് എ ഗേൾ ഈ പറഞ്ഞ ലൈനുകളിലൊക്കെ നൃത്ത ചൂടുള്ള വിത്ത് എ ഡാൻസിങ് ഫീറ്റ്സ് നൃത്ത ചൂടുള്ള ഒരു പെൺകുട്ടിയോട് കവി എന്തിനെ സങ്കൽപ്പിച്ചിരിക്കുന്നു ആ കവി പ്രകൃതിയെ സങ്കല്പിച്ചിരിക്കുന്നു ദ പോയിറ്റ് ഹാസ് ഗിവൻ ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ദി ബ്യൂട്ടീസ് ഓഫ് നേച്ചർ മനുഷ്യൻ്റെ പ്രകൃതം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചില സ്വഭാവ സവിശേഷതകൾ പ്രകൃതിയിൽ അദ്ദേഹം ഉപമിപ്പിച്ചിരിക്കുന്നു ഇനി എന്താ പറയുക ഇനി പറയുന്നത് വളരെ ശ്രദ്ധിക്കണം വെൻ ആൻ ഐഡിയ ഓർ ആൻ അബ്ജെക്റ്റ് ഈസ് തോട്ട് ഓഫ് എ പേഴ്സൺ വി കോൾ ഇറ്റ് പെർസ്പോണിഫിക്കേഷൻ ഏതെങ്കിലും ഒരു ആശയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവോ ഈ തോട്ട് ഓഫ് ആസ് എ പേഴ്സൺ ഒരു വ്യക്തിയോട് ഓമിക്കുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിയായി കാണുന്നു ഏതെങ്കിലും ഒരു ആശയത്തെയോ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയായി കാണുമ്പോൾ അതിനെ നമുക്ക് പെർസോണിഫിക്കേഷൻ എന്ന് വിളിക്കാം എന്താണ് പെർസോണിഫിക്കേഷൻ എന്ന് വിളിക്കാം അപ്പോൾ നമ്മൾ വീണ്ടും മനസ്സിലാക്കണം എന്താണ് ഏതെങ്കിലും ഒരു ആശയം ഒരു ഭാവന അല്ലെങ്കിൽ ഒരു വസ്തു അതിനെ ഒരു വ്യക്തിയോട് ഉപമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനെ പെർസോണിഫിക്കേഷൻ എന്ന് വിളിക്കാം പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ എന്ന് നമുക്ക് പറയാം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി കമ്പാരിസൺ എന്ന് പറയാം താരതമ്യം ചെയ്യുക ഒന്നിനെ ഒന്നിനോട് ഉപമിക്കുക നമ്മൾ മലയാളത്തിലൊക്കെയാണെങ്കിൽ ഉപമ എന്ന് പറയും ഉപമിക്കുക എന്ന് പറയും കമ്പാരിസൺ ചെയ്യുക താരതമ്യം ചെയ്യുക ഇനി നമുക്ക് അടുത്ത് വായിച്ച പോസ് ഓഫ് ആൻഡ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്സ് സോസേ മോർ ഇൻ ഫ്യൂ വേഴ്സ് ലുക്കറ്റ് ദി റ്റു സെൻറ്റൻസസ് കിട്ടും കവികൾ ഇങ്ങനെ പല വാക്കുകളിൽ കൂടെയും ഇങ്ങനെ പർസ്പോണിഫിക്കേഷൻ പ്രകടിപ്പിക്കാറുണ്ട് രണ്ട് വാക്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട് ഒന്ന് സൈഡ് നമ്പർ വൺ ഡക്ഷൻ ഓഫ് ദി ഫോറസ്റ്റ് ഹാം ടു ദി അർത്ത് എന്താണ് പ്രകൃതിയെ വനങ്ങളെ നശിപ്പിക്കുന്നത് ഭൂമിക്ക് അപകടകരമാണ് അതിനകത്ത് എന്തെങ്കിലും പർസ്പോണിഫിക്കേഷനുണ്ടോ ഇല്ല കാരണം അതൊരു ഫാക്ട് നേരെ അങ്ങ് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ രണ്ടാമത്തെ ശ്രദ്ധിക്കുക ദ മദർ എർത്ത് ഈസ് ക്രൈസ് ടു സീ ഹർ ഫോറസ്റ്റ് ബീങ് ഡിസ്ട്രോയിഡ് മരങ്ങൾ നശിപ്പിക്കുമ്പോൾ കാടുകൾ വെട്ടി നശിപ്പിക്കുമ്പോൾ ഭൂമി അമ്മ അല്ലെങ്കിൽ അമ്മയായ ഭൂമി കരയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ദ മദർ എർത്ത് ക്രൈസ് ടു സീ ഹെർ ഫോറസ്റ്റ് ബീങ് ഡിസ്ട്രോയിഡ് എന്താണ് മനങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോൾ അമ്മയായ ഭൂമി കരയുന്നു എന്ന് രണ്ടാമത്തെ ലൈനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നു ദ ഫസ്റ്റ് സെൻറ്റൻസിസ് അപ്പുറത്തെ പേര് നമുക്ക് വായിക്കാം ദ ഫസ്റ്റ് സെൻറ്റൻസിസ് സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്സ് ആദ്യത്തെ സെൻറ്റൻസിൽ സിമ്പിളായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത് ഇത് യാഥാർത്ഥ്യം നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് അതിനുള്ളിൽ അലങ്കാരമോ ഉപമയോ ഒന്നുമില്ല ദ സെക്കൻഡ് സെൻറ്റൻസ് പെർസോണിഫൈസ് ദ ഐഡിയ എന്നാൽ രണ്ടാമത്തെ ലൈനിൽ പെർസോണിഫിക്കേഷൻ ഉണ്ട് ഉപമയുണ്ട് കാരണം എന്താണ് ഭൂമിയെ അമ്മയോട് ഉപമിച്ചിരിക്കുന്നു അല്ലേ ഒരു അമ്മയോടാണ് ഭൂമിയെ ഉപമിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ പെർസോണിഫിക്കേഷൻ അഥവാ കമ്പാരിസൺ ഉണ്ട് എന്ന് നമുക്ക് പറയാം ഓക്കെ അടുത്ത സെൻറ്റൻസിൽ അടുത്ത ഭാഗത്തേക്ക് പോകാൻ ഡിസ്കഷൻ എന്ന ഭാഗം നിങ്ങൾ കാണുന്നുണ്ട് ഡിസ്കഷൻ വി വിൽ നൗ റീഡ് ദി ലാസ്റ്റ് ഫോർ ലൈൻസ് ഓഫ് ദി പോയം ഈ പോയത്തിൻ്റെ അവസാനത്തെ നാല് ലൈനാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് അതിൽ ഒൻപതാമത്തെ ലൈൻ ഒൻപതെന്ന് നമ്പർ കൊടുത്ത് നോ ടൈം ടു വെയ്റ്റ് ഇറ്റ് യിൽ ഹെയർ മൗത്ത് ക്യാൻ എൻറിച്ച് ദാറ്റ് സ്മൈൽ ഹെയർ ഐസ് ബിഗൺ എ പൂർ ലൈഫ് ഈസ് ദിസ് ഈ ഫുൾ ഓഫ് കെയർ വി ഹാവ് നോട്ട് ഹൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റയർ അതാണ് അവസാനത്തെ നാല് ലൈൻ ഇനി നമുക്ക് ഇൻഡക്സ് ക്വസ്റ്റ്യൻസ് രണ്ട് മൂന്ന് ശ്രദ്ധിക്കുക ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് രണ്ട് മൂന്ന് അതിലൊന്നാമത്തെ ചോദ്യം ഇതാണ് ഹൂ ഈസ് ഹെയർ ഇൻ ദി ലൈൻ നമ്പർ നയൻ ഈ ഒമ്പതാമത്തെ ലൈനിൽ ആരാണ് ഹെയർ അല്ലെങ്കിൽ അവൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യ ഒരു ആൻസറിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ബ്യൂട്ടി ആണ് അവൾ എന്നത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അവൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്യൂട്ടിയെ ആണ് അവൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ദ ലൈൻ സ്റ്റിൽ ഹർ മൗത്ത് ക്യാൻഡ് എൻറിച്ച് ദാറ്റ് സ്മൈൽ ഹർ ഐസ് ബിഗൺ ഏതാണ് പത്താമത്തെ ലൈൻ ആണ് അവൾ എടുത്തു കൊടുത്തിട്ടുള്ളത് ഒന്നൂടെ വായിക്കാം എന്താണ് പറയുന്നത് ട്രിൽ മൗത്ത് ക്യാൻ എൻട്രിച്ച് ദാറ്റ് സ്മൈൽ ഹെയർ ഐസ് ബിഗൺ മീൻസ് ദാറ്റ് എന്താണ് ഈ ലൈൻ അർത്ഥമാക്കുന്നത് എന്താണ് ഈ ലൈൻ അർത്ഥമാക്കുന്നത് എന്താണ് അവളുടെ കണ്ണുകളിൽ ആരംഭിക്കുന്ന ആരംഭിച്ച മന്ദസ്മിതം മെല്ലെ ചുണ്ടിലേക്ക് പടർന്നു വരെ ഈ ലൈനിൽ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ലൈന് കറക്റ്റായിട്ടുള്ള ലൈൻ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ നമുക്ക് സി എന്ന് പറയുന്ന പോയിൻ്റാണ് കറക്റ്റ് സി എന്ന് പറയുന്ന പോയിൻ്റാണ് കറക്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടി സ്മൈൽ ബിഗിൻസ് ഫ്രം ദ ഐസ് ആൻഡ് സ്പ്രെഡ് ടു ഹർ ലിപ്സ് കണ്ണിൽ കണ്ണിലാരംഭിച്ച് ചുണ്ടിലേക്ക് പകരുന്ന പടരുന്ന മന്ദസ്മിതമാണ് കവി ഉദ്ദേശിച്ചിട്ടുള്ളത് ബ്യൂട്ടി സ്മൈൽ സൗന്ദര്യത്തിൻ്റെ പുഞ്ചിരി എവിടെ തുടങ്ങുന്നു ബിഗിൻസ് ഫ്രം ദി ഐസ് കണ്ണിൽ ആരംഭിക്കുന്നു ആൻഡ് സ്പ്രെഡ് ടു ദി സ്പ്രെഡ് ടു ഹെയർ ലിപ്സ്റ്റൗലെ ചുണ്ടിലേക്ക് പടരുന്നതായി കവി പറയുന്നു അടുത്തത് മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക വാട്ട് അക്കോഡിംഗ് ടു ദി പോയറ്റ് ഈസ് എ പ്യുവർ ലൈഫ് എന്താണ് പ്യുവർ ലൈഫ് എന്നതുകൊണ്ട് പ്യുവർ ലൈഫ് എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് പുവർ ലൈഫ് എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ ആൻസർ നോക്കുക ചെക്ക് യുവർ ആൻസേഴ്സിൽ മൂന്നാമത്തെ ആൻസർ നോക്കുക ഏത് ആൻസറിൽ ഇൻഡെക്സ് ക്വസ്റ്റിനിൽ രണ്ടേ മൂന്നിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻസറിൻ്റെ മൂന്നാമത്തെ ആൻസർ നോക്കുക പ്യുവർ ലൈഫ് അക്കോഡിംഗ് ടു ദി പോയറ്റ് ഈസ് എ ലൈഫ് വിച്ച് ഈസ് ഫുൾ ഓഫ് വറീസ് ദാറ്റ് വി ഹാവ് നോട്ട് ടൈം ടു റിലാക്സ് ആൻഡ് എൻജോയ് ദി ബ്യൂട്ടീസ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് കവി പുവർ ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ് വിച്ച് ഈസ് സോ ഫുൾ ഓഫ് അറിസ് നിറയെ വേവലാദികൾ നിറഞ്ഞ വി ഹാവ് നോട്ട് ടൈം ടു റിലാക്സ് ഒട്ടും വിശ്രമിക്കാൻ സമയമില്ലാത്ത പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ സമയമില്ലാത്ത വളരെ വേവലാതി നിറഞ്ഞ തിരക്ക് പിടിച്ച ജീവിതത്തെയാണ് കവി പൂവർ ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ മൂന്ന് ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തു ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഓവറോൾ ക്വസ്റ്റ്യൻസിലേക്കാണ് പോകണം ഓവറോൾ ക്വസ്റ്റ്യൻസ് അവിടെ കാണുന്നുണ്ട് ഓവറോൾ ക്വസ്റ്റ്യൻസ് ആ ചോദ്യം നോക്കാം ഈസ് ഒന്നാമത്തെ ചോദ്യം ഈസ് വി ഇൻ ദി പോയം ഈ പോയത്തിൽ വി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ് പോയത്തിൽ പറയുന്നുണ്ട് ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ടാണ് എന്താണ് ആ രണ്ടാമത്തെ ലൈൻ രണ്ടാമത്തെ ലൈനിൽ പറയുകയാണെങ്കിൽ വി ഹാവ് നോ ടൈം വി ഹാവ് നോ ടൈം ലാസ്റ്റ് ലൈനിലും പറയുന്നുണ്ട് വി ഹാവ് നോ ടൈം ആരെയാണ് ഈ വി വി എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് വി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് നമ്മളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ആൻസർ ചെക്ക് യുവർ ആൻസർ എന്ന ഭാഗത്ത് ഓവറോൾ ക്വസ്റ്റ്യൻസ് ഒത്തിരി ഓവറോൾ ക്വസ്റ്റ്യൻസ് ഒന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ അവിടെ ഒന്നാമത്തെ ആൻസർ എത്തിക്കുക വി റെഫേഴ്സ് വി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ദ ഹ്യൂമൺ ബീയിങ്സ് ഹു ഹാവ് നോ ടൈം ടു ടു കാൻ എൻജോയ് ദി ബ്യൂട്ടീസ് ഓഫ് നേച്ചർ പ്രകൃതിയെ കാണുവാനും ആസ്വദിക്കുവാനും സമയമില്ലാത്ത മനുഷ്യരെയാണ് കവി വി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ മനസ്സിലായില്ലേ ഇനി രണ്ടാമത്തെ ചോദ്യം ഓവറോൾ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ ചോദ്യം വിച്ച് വേൾസ് ഹവ് ബീൻ റിപ്പീറ്റഡ് സിക്സ് ടൈംസ് ഇൻ ദി പോയം ഈ പോയത്തിൽ ആറ് പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന ഒരു വാക്കുണ്ട് സിക്സ് ടൈം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വാക്കുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് ആറ് പ്രാവശ്യം ആവർത്തിച്ചു വാക്ക് ആൻസറിലേക്ക് വരിക നിങ്ങൾ ചെക്ക് യുവർ ആൻസേഴ്സിൽ നമ്മൾ രണ്ടാമത്തെ ഓവറോൾ ക്വസ്റ്റിൻ്റെ രണ്ടാമത്തെ ആൻസർ നോക്കാം നോട്ട് ഹൈം നോട്ട് ഹൈമാണ ആറ് പ്രാവശ്യം ആവർത്തിച്ചു വരുന്നത് ഇൻ ദ ഫ്രേസ് നോട്ട് ഹൈം ഈസ് റിപ്പീറ്റഡ് ടു എംബാസിസ് ദ ഐഡിയ കവി ഉദ്ദേശിക്കുന്ന തിരക്ക് എന്ന ആശയം ഭയങ്കര വേവലാതി പിടിച്ച ജീവിതം എന്ന ആശയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കവി വീണ്ടും വീണ്ടും കവിതയിൽ നോട്ട് ഹൈ നോട്ട് ഹൈം എന്ന ഫ്രേസ് എടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് ആ വാക്ക് വാക്കെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം ചോദിക്കുക സം ഓഫ് ദി വേഴ്സ് ദാറ്റ് റൈമി ഇൻ ദി പോയം ആർ റൈമി എന്ന് പറഞ്ഞാൽ പ്രാസം എന്നാണ് നമുക്കറിയാം കവിത എഴുതുമ്പോൾ പ്രാസം ഒപ്പിച്ച് എഴുതണം എന്നൊക്കെ പറയാറുണ്ട് എന്താണ് ഒരു ഇമ്പം വരണം വാക്കുകൾ തമ്മിലൊരു പൊരുത്തവും ഇമ്പവും വരണം അതാണ് പ്രാസം എന്നൊന്ന് ഉദ്ദേശിക്കുന്നത് സം ഓഫ് ദി വേഴ്സ് ദാറ്റ് റൈമി ഇൻഡി പോയ മാറ് ഇനി ഏകദേശം ഒരു പ്രാസം വരുന്ന വാക്കുകൾ ഇവിടെ രണ്ടുമൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് കെ ആർ സ്റ്റെയർ ബോ ഖ കണ്ടോ കെ ആർ സ്റ്റെയർ ബോ ഖൗ കംപ്ലീറ്റ് ഇത് ലിസ്റ്റ് വിത്ത് അതർ പേഴ്സ് ഓഫ് ദ റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോയം ഈ കവിതയിൽ ഇപ്പോൾ നമ്മൾ തന്ന ഉദാഹരണം പോലെ തന്നെ മറ്റു കുറേ വാക്കുകളുമുണ്ട് റൈമിങ് വേഡ്സായിട്ട് വരുന്ന അല്ലെങ്കിൽ റൈമി ആയിട്ട് വരുന്ന പ്രാസും ഒപ്പിച്ച് വരുന്ന മറ്റ് വാക്കുകളുടെ എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ആൻസറിലേക്ക് വരിക മൂന്നാമത്തെ ആൻസർ തന്നെ ഓവറോൾ ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ ആൻസറ് പാസ് ഗ്രാസ് രണ്ട് വാക്കും എവിടെയുള്ളതാണ് കവിതയിലുള്ളതാണ് ഗ്ലാൻസ് ഡാൻസ് ഗ്ലാൻസ് എന്താ ആ നോക്കുക ഔറ്റ് നോക്കുക ഡാൻസ് ഓക്കെ ക്യാൻ ബിഗാൻ ക്യാൻ ബിഗാൻ അങ്ങനെ മൂന്ന് റാമിങ് വേഴ്സ് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിന് ഈ പാഠഭാഗത്ത് ഈ പോയത്തിൽ പ്രത്യേകമായി പഠിക്കാനുള്ളത് ഇനി ഈ പോയത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ നോട്ടിൽ തരും അതിൻ്റെ ഓഡിയോ ക്ലാസ് പിന്നീട് തരും അതിൻ്റെ നോട്ടുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നോട്ട് തയ്യാറായി കഴിയുമ്പോൾ ഓഡിയോ ഇടും ഓഡിയോ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് നോട്ടുകൾ തരും അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള മോഡൽസ് ആയിരിക്കും അപ്പോൾ നിങ്ങളൊന്നും പറയാവേണ്ട നിങ്ങൾ പാഠഭാഗങ്ങൾ ഒന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുകയും ഇതിൻ്റെ വർക്കുകളൊന്ന് ഓർത്ത് ഓർത്ത് ചെയ്യുകയും മാത്രം ചെയ്യുക ഓക്കെ താങ്ക്